ഹായ്, ഞങ്ങളിപ്പോ ഗഗനാചാര്യയുടെ ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നോർമലി നമ്മള് ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന പടങ്ങൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മൂവീസോ അങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. ബട്ട് ദെൻ കേരളത്തിൽ തന്നെ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താവും എന്നുള്ള ആ ഒരു പോർട്രെയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് അനാർക്കലി, ഗോകുൽ, അജിത്, എല്ലാവരും ഗ്രേറ്റ് ജോബ്. എനിക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നി, ഭയങ്കര ഒരു അടുപ്പം തോന്നി അവരുടെ ക്യാരക്ടറിനോട്. നല്ല മൂവിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. യൂഷ്വലി കാണുന്നൊരു പരിപാടിയല്ല. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് വെരി സെറ്റ്. ഹ്യൂമർ ആണെങ്കിലും എല്ലാം ബാലൻസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. മലയാളത്തിന്റെ ആദ്യ ഏലിയൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. അനാർക്കലി നന്നായി ചെയ്തിട്ടുണ്ട്, ഗോകുലാണെങ്കിലും നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും പെർഫോമൻസസ് അടിപൊളിയായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. എന്താ പറയാ, ഒരു ഡിഫറെന്റ് എക്സ്പെരിമെന്റൽ പ്ലോട്ട്. നമ്മൾ പറയുന്നത് യൂട്ടോപ്പിൻ ഡെസ്റ്റോപ്പിയ, അതേപോലെ ഞങ്ങൾക്ക് സംഭവമാണ് യൂട്ടോപ്പിൻ ഡെസ്റ്റോപ്പിയ. ഒരു ഡെസ്റ്റോപ്പിൻ മൂവിയാണ്, ചുമ്മാ എന്റർടൈൻമെന്റ് ആയിട്ട് ഫൺ ആയിട്ട് കണ്ടിരിക്കാം. കുറെ റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ആക്ടിങ് ആണെങ്കിലും ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട് എല്ലാവരും. കോമഡി മൂവിയും കൂടിയാണ്. സോ അത് വേദേ എന്താ പറയുക, കാണിച്ചിട്ടുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കോമഡി ആയിട്ട്. ആ എല്ലാരും ഗണേശൻ അത് പറഞ്ഞത് മെയിൻ ആയിട്ട് അജുവിന്റെയും ഗണേശേട്ടനെയും പിന്നെ ഗോകുലിന്റെയും അവരുടെ കോംബോ ആൻഡ് കോമഡി തന്നിരിക്കണം. വെരി ക്യൂട്ട് ആൻഡ് ഫണി ആൻഡ് അനാർക്കലി ഷൂട്ട് ചെയ്യും. വി ഷുഡ് അപ്രീഷിയേറ്റ് അടിപൊളി ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ഒക്കെ സൂപ്പർ ആയിരുന്നു. സിനിമയുണ്ട്, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി അത് എനിക്ക് തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് സിനിമയാണ്. ആൾക്കാർ ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്ന് കാണണം. പെർഫോമൻസ് ആയാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തമാശയാണ്. ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ആൾക്കാർ തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണണം, സിനിമയ്ക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതിന് സാധിക്കുമെങ്കിലത് അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പെർസീവ് ചെയ്യാം. മൊബൈൽ ക്യാമറയിലും ഒ ടി ടിയിലും ഒക്കെ കാണാം. പക്ഷെ ഡെഫിനറ്റ്ലി അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. യങ് ക്രൗഡിൻ്റെ കൂടെയാണ് കണ്ടത്. ഇങ്ങനെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി തന്നെയാണ് കാത്തിരുന്നത്. ഒരു ലാംഗ്വേജ് ആണെന്നൊക്കെ പറഞ്ഞാൽ അത് അച്ചൂട്ടി അല്ല. നമുക്ക് സ്ക്രിപ്റ്റിലും അതിന്റെ മേക്കിംഗിലും മാത്രമല്ല, നമുക്ക് പെർഫോമേഴ്സിന്റെ കാര്യത്തിൽ ഗൂഗിൾ സുരേഷ്, അതുപോലെ അനാർക്കിലി ആൻഡ് ഗണേഷ്,
അജു ഫോർ ചേഞ്ച് ഒരുപാട് വ്യത്യാസമായിട്ട് അജു പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൈറ്റിംഗ് ഇതിന്റെ എല്ലാ മേഖലകളും നിങ്ങൾ ശരിക്കും തിയേറ്ററിൽ ആസ്വദിക്കേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനൊരു സിനിമ സാധ്യമാകുന്നത് അതിന്റെ നിർമ്മാതാവ് കൂടി വിചാരിക്കുമ്പോഴാണ്. ശ്രീ അജിത് വിനായക് ആ അർത്ഥത്തിൽ വലിയ അദ്ദേഹത്തിന്റെ കൂടെയുള്ള എല്ലാവരും തന്നെ ഈ സിനിമ ഐഡന്റിഫൈ ചെയ്യാനും ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാനും കൊണ്ടുവരും വന്നതിൽ അരുൺ ചന്തു എന്ന സംവിധായകന് പ്ലാറ്റ്ഫോം ഒരു ചുവരെ ചേർത്തല്ല.